നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. ഈ ക്രാഫ്റ്റിനായിട്ട് വേണ്ട സാധനങ്ങൾ ഒരു കാർഡ്ബോർഡ് ബോക്സ്, ഗ്ലൂ, പിന്നെ ബ്രഷ്, പെയിന്റ് ബ്രഷ്, പിന്നെ ടിഷ്യൂ പേപ്പേഴ്സ്, പിന്നെ കുറച്ച് പെയിൻസ് എടുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ബ്രൗണ്, യെല്ലോ, റെഡ്, ബ്ലാക്ക്. പിന്നെ ഒരു സിസർ, പിന്നെ നമ്മളിവിടെ ഒരു ഫ്രെയിം എടുത്തിട്ടുണ്ട്, പിന്നെ ഗ്ലൂ ഗണ്ണം. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ഈ ഒരു ക്രാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു റൂം ഡെക്കറാണ് ചെയ്യുന്നത്. ഇതിനായിട്ട് നമ്മുടെ ഈ കാർഡ്ബോർഡ് ബോക്സ് എന്ന് പറഞ്ഞത് നമുക്ക് കാർഡ്ബോർഡിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബോക്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഒരു കാർഡ്ബോർഡ് വെച്ചിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ കാർഡ്ബോർഡ് ഒന്ന് ഈ ബോക്സ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി കാണിച്ചത്. ഗൈസ്, ജെലി ഇവിടെ എന്തായാലും പെയിൻറ്റിംഗ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഞാനിവിടെ ഒരു ഫ്രെയിം എടുത്തിട്ടുണ്ട്. ഈ ഫ്രെയിമിനുള്ളിലാണ് നമ്മുടെ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കറക്റ്റായിട്ട് കാർഡ്ബോർഡൊക്കെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ മുകളിൽ നമ്മുടെ കല്ലുകൾ, വീടിലെ ഒരു വീടിൻ്റെ പടവുകളൊക്കെ ഇല്ലേ, അതുപോലെ നമ്മളിവിടെ ചെയ്തെടുക്കാൻ പോകുന്നു. കല്ലുകൾ പോലെ കാർഡ്ബോർഡ് വെച്ചിട്ട് കുറേ റെക്റ്റാങ്കിൾസ് ഉണ്ടാക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് റെക്റ്റാങ്കിൾസ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇവിടെ ഞാൻ 2 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്താണ് എടുത്തിരിക്കുന്നത്. ലെങ്ത്ത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ലെങ്ത്ത് നമുക്കൊരു 3 സെൻറ്റിമീറ്റർ എടുക്കാം. അങ്ങനെയാണ് ഞാൻ ഓരോ ബ്രിക്സാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് മെഷർമെൻ്റ് കൂട്ട് കുറയ്ക്കാനൊക്കെ ചെയ്യാം. ഞാൻ ഈ ഒരു മെഷർമെൻ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാനൊരു ബ്രിക്സ് ഗൈസ്, ഇനി നമുക്ക് ഓരോരോ ബ്രിക്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഒരു 5 ബ്രിക്സ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എത്ര ബ്രിക്സാണ് ടോട്ടൽ വേണ്ടതെന്ന് അറിയില്ല. നമുക്ക് കുറച്ച് അങ്ങനെ കട്ട് ചെയ്ത് നോക്കാം. ഞാൻ ഏകദേശം ഒരു 25 ബ്രിക്സ് ഒക്കെയാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഗൈസ്, നമ്മളങ്ങനെ 50 ബ്രിക്സ് ആണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാ ബ്രിക്സും സെയിം മെഷർമെൻ്റ് ഒന്നുമല്ല. ചിലത് കുറച്ച് വലുതും ചിലത് കുറച്ച് ചെറുതും. ഫിറ്റ് ചെയ്ത് നോക്കിയാലോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്രീസ് ആർട്ടിൻ്റെ വാഷബിൾ സ്കൂൾ ഗ്ലൂ ആണ്. നിങ്ങളുടെ അടുത്തുള്ള ഏതാണോ ഗ്ലൂ അത് നിങ്ങൾക്ക് ഏതും യൂസ് ചെയ്യാട്ടോ. ഗൈസ്, നമ്മളിവിടെ ബ്രിക്സ് ഒക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. എത്ര ബ്രിക്സ് വേണ്ടിയതെന്ന് അറിയില്ല. നമ്മൾ കുറച്ച് ഗ്യാപ്പ് നമ്മൾ ഇതിനിടയിൽ ഇടുന്നുണ്ട്. നമുക്ക് ഈ ഗ്യാപ്പിലൊക്കെ ഒരു ബ്ലാക്ക് കളറോട് കൊടുക്കാനുണ്ട്. അങ്ങനെ ഗൈസ്, നമ്മുടെ ബ്രിക്സ് ഒക്കെ ഇത് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഭാഗം മാത്രം നമുക്ക് പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ഫിക്സ് ആയിട്ടുണ്ട്. ഇത് ഇളകി പോകാതെ തന്നെ നന്നായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തേക്ക് നിൽക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത്. Thank you.
ടിപ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ചുകൂടി ഗ്ലൂ ആക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ടിഷ്യൂ പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം എന്നിട്ട് വീണ്ടും മിക്സിൻ്റെ മുകളിൽ നമുക്ക് ഗ്ലൂ ആക്കി കൊടുക്കാം നമുക്ക് ടിഷ്യൂ പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കാം നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ പെയിൻ്റ് ചെയ്യുന്നത് ടിഷ്യൂ പേപ്പർ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന കളേഴ്സൊക്കെ കുറച്ചുകൂടി ബ്രൈറ്റായിട്ട് കിട്ടും ഈ കാർഡ്ബോർഡ് കളർ ബ്രൗൺ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ ബ്രൗൺ കൊടുക്കുമ്പോൾ ഇത്ര ബ്രൈറ്റ്നെസ് കിട്ടും തോന്നില്ല അതുകൊണ്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാം ഗൈസ് നമ്മുടെ ഫസ്റ്റ് ലെയർ ടിഷ്യൂ എന്തായാലും ഇതിന് മുകളിൽ ഇനി സ്റ്റിക്കായി വന്നിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് സെക്കൻഡ് ലെയർ ഇതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ലെയർ നമുക്കിതിൽ യൂസ് ചെയ്യാവുന്നതാണ് ഞാനൊരു 3 അല്ലെങ്കിൽ ഒരു 4 ലെയറോ യൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ ഒരു 3 ലെയറൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ് നമ്മളിവിടെ 5 ലെയർ ടിഷ്യൂ പേപ്പർ നന്നായി സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ് പിന്നെ നമ്മൾ ബ്രിക്സിനിടയിൽ കുറച്ച് ഗ്യാപ്സ് ഇട്ടിരുന്നല്ലോ അപ്പോൾ അതിനെ നമ്മളിവിടെ സ്കെയിൽ എടുത്തിട്ട് ഓരോ ഗ്യാപ്പിലൂടെയും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അവിടെ ഒരു ബ്ലാക്ക് കളർ കൊടുക്കണം ിലൂടെയൊക്കെ നമുക്ക് കുറച്ച് ബ്ലാക്ക് പെയിൻറ്റൊക്കെ യൂസ് ചെയ്യാം ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ബ്രിക്സിന് ആദ്യം തന്നെ പെയിൻറ്റ് ചെയ്യാൻ പോവാണ് നമ്മുടെ ടിഷ്യൂ പേപ്പർ നന്നായി ഡ്രൈ ചെയ്ത ശേഷം മാത്രമേ നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ സ്പ്രെഡായി പോയി പെട്ടെന്ന് ടിഷ്യൂ പേപ്പർ കീറിപ്പോവുകയും ചെയ്യും ആദ്യം നമുക്ക് കുറച്ച് ബ്രൗൺ കളറ് ചെയ്ത് കൊടുക്കാം ഗൈസ് നമ്മളിത് ഒരു ചെങ്കല്ലിൻ്റെ ഒരു കളറാണ് കൊടുത്തിരിക്കുന്നത് ആദ്യം ബ്രൗൺ കൊടുത്തു പിന്നെ കുറച്ച് റെഡ് കളറ് നമ്മളെല്ലാം മിക്സിനും മുളക്കി കിട്ടും കുറച്ച് ഭാഗത്ത് മാത്രമായിട്ടാണ് റെഡ് കൊടുത്തിരിക്കുന്നത് പിന്നെ കുറച്ചൊരു ഓറഞ്ചിൻ്റെ ഷെയ്ഡ് കൂടെ കൊടുത്താലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് കുറച്ച് ഓറഞ്ചിൻ്റെ കുറച്ച് ഷെയ്ഡ് കൊടുക്കാം ചെറുതായിട്ട് മതി കേട്ടോ കൂടുതലായൊരു ഈയുള്ളൊരു ഭംഗി നമ്മൾ പോയി പോവും നമ്മൾ കുറച്ച് ഭാഗത്തായിട്ട് ആക്കി കൊടുക്കുകയാണ് നമുക്കിത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ലൈറ്റായിട്ടുള്ളൊരു ഓറഞ്ച് ഷെയ്ഡുമാണ് ഞാനിവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇനി ഓറഞ്ച് കൂടുതലായാലും നമ്മുടെ ഈ ഒരു നല്ലൊരു കളറാണ് ഇപ്പോൾ ഉള്ളത് ഈ നമ്മുടെ ഒരു കളറ് പോയി പോകട്ടോ അതുകൊണ്ട് ഓറഞ്ച് കളറും ഇത്ര ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബ്ലാക്ക് കളറാണ് നമ്മുടെ ഒരു ഗ്യാപ്പിലൊക്കെ കൊടുക്കാനുള്ളത് ഈ നിങ്ങൾ കാണുന്നില്ല ഗ്യാപ്പിലൊക്കെ ചെറിയൊരു വൈറ്റ് കളർ അവിടെയൊക്കെ നമ്മുടെ ഗ്യാപ്പാണ് കേട്ടോ ഉള്ളത് ഇനിയിപ്പോൾ നമുക്ക് ബ്ലാക്ക് കളർ കൊടുക്കാം ഗൈസ് നമ്മുടെ ബ്രിക്സിൻ്റെ കളർ കണ്ടില്ലേ എന്ത് സൂപ്പർ വന്നിട്ടുണ്ട് നമ്മൾ വിചാരിച്ചതിനേക്കാളും എന്തായാലും അടിപൊളി വന്നിട്ടുണ്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് സ്വീറ്റ് ഹോം എന്ന് പറഞ്ഞിട്ട് കാർഡ്ബോർഡിൽ എഴുതിയിട്ട് നമ്മളത് കട്ട് ചെയ്തിട്ട് ഇവിടെ ഒട്ടിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി നമ്മൾ ആദ്യം സ്വീറ്റിന് ചെയ്തു പിന്നെ ഹോമിൻ്റെ ഒരു വേഡ് നമ്മൾ വരച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ അത് സ്റ്റിക്ക് ചെയ്യും അത്രയേ ഉള്ളൂ ഇനി ഫിനിഷിംഗ് വർക്കിലേക്കാണ് പോകുന്നത് അങ്ങനെ ഗൈസ് നമ്മളിവിടെ ഇതാ ഒരു കുഞ്ഞ് ഹോമും പിന്നെ നമ്മൾ
ഒരു സ്വീറ്റ് എന്ന് പറഞ്ഞിട്ടും ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ലതാ. ഞാൻ കുറേ ലെറ്റേഴ്സ് ആയിട്ട് നമുക്കിതൊക്കെ ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഓരോ ലെറ്റേഴ്സായിട്ട് പേസ്റ്റ് ചെയ്യാൻ പോകണം. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വർക്ക്സ് എല്ലാം ഫിനിഷ് ആകും. അങ്ങനെ നമ്മുടെ വർക്ക് ഇതാ ഇവിടെ ഫിനിഷ് ആയി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ആരും പോകല്ലേ ഗൈസ്? സോറി സോറി, നമ്മളവിടെ ഫ്രെയിം ചെയ്യാൻ മറന്നു വന്നു കേട്ടോ. അതും കൂടെ നിങ്ങൾ ഫ്രെയിം ചെയ്യുന്നതോടെ കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് പോയിക്കോളൂ. അപ്പം നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് നമ്മൾ ആദ്യം അതെ ഫ്രെയിമിലേക്ക് ഇങ്ങനെ കയറ്റുകയാണ്. ഗൈസ് കയറുന്നില്ല, ഒറ്റ നിന്നിട്ടോ. ഇവിടെ നമ്മുടെ ഒരു ബ്രിക്സ് ഇവിടെ കുടുങ്ങിപ്പോയതാണ്. ഗൈസ് കണ്ടില്ലേ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മുടെ ഫ്രെയിമും കൂടി ചെയ്തപ്പോൾ അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. പിന്നെ ഇനി അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.